എസ്. പാലക്കാട്ടെ തോൽവിയിൽ കേന്ദ്ര നേതൃത്വം അന്വേഷിക്കുകയാണ്. പാലക്കാട്ടെ 40 വരുന്ന ബി ജെ പി നേതാക്കളുടെ ഫോൺ രേഖകളടക്കം പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതിൽ നിരന്തരം വിമത നേതാക്കൾ ഒരു കോൺഗ്രസ് എം പിയുമായി ബന്ധപ്പെട്ടു എന്ന ഒരു കണ്ടെത്തൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലബാറിലെ ഒരു സംസ്ഥാന നേതാവ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട് കൂടി വരുന്നു. അപ്പോൾ ശക്തമായ ആ അന്വേഷണത്തിലേക്ക് കേന്ദ്ര നേതൃത്വം കടക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഹരിമോഹൻ നൽകും. ഹരി, സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ടിലാണ് ഒരു സംസ്ഥാന നേതാവ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള കണ്ടെത്തൽ വരുന്നത്. ആരാണ് ആ നേതാവ് എന്ന സംബന്ധിച്ച സൂചനകളുണ്ടോ? ദിവ്യ, അതിഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ റിപ്പോർട്ടിൽ, അതായത് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേന്ദ്ര നേതൃത്വത്തിന് ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കെ സുരേന്ദ്രൻ പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിനകത്താണ് ഇത്തരത്തിൽ ഗുരുതരമായ പരാമർശമുള്ളത്. മലബാറിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന നേതാവ്, ആ സംസ്ഥാന നേതാവ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നീക്കം നടത്തി എന്നുള്ള ഒരു ആരോപണമാണ്, പരാമർശമാണ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് മുൻപിൽ വെച്ചിരിക്കുന്നത്. ആ നേതാവിനെ കുറിച്ച് ആ റിപ്പോർട്ടിലുള്ള ചില സൂചനകൾ എന്ന് പറയുന്നത് സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു നേതാവ് എന്നുള്ളതാണ്. മലബാറിലെ അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന നേതാവ്, അതും സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു നേതാവ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നീക്കം നടത്തി എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ നേരിട്ട് കേന്ദ്ര നേതൃത്വത്തിന് മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. മറ്റൊന്ന്, കേന്ദ്ര നേതൃത്വത്തോട് പാലക്കാട്ടെ തോൽവി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനോടൊപ്പം തന്നെ പാലക്കാട്ടെ വിമത നേതാക്കളായിട്ടുള്ള, അതായത് പാലക്കാട് സുരേന്ദ്രൻ സംശയിക്കുന്ന വിമത നീക്കം നടത്തിയ നേതാക്കളുടെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് 40 നേതാക്കളുടെ ഫോൺ രേഖകൾ, സിഡിആർ വിവരങ്ങൾ കേന്ദ്ര നേതൃത്വം പരിശോധിച്ചു എന്നുള്ളതാണ് വിവരം. ആ നേതാക്കളൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട എം പിയുമായി, കോൺഗ്രസിന്റെ എം പിയുമായി ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരം കൂടി കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വവുമായി പങ്കുവച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു കണ്ടെത്തൽ കേന്ദ്ര നേതൃത്വം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വിമത നീക്കം ഈ പാലക്കാട്ടെ നേതാക്കൾ നടത്തി എന്നുള്ളതിന്റെ കൃത്യമായ വിവരം അല്ലെങ്കിൽ കണ്ടെത്തൽ കേന്ദ്ര നേതൃത്വം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിന് കൂടി കേന്ദ്ര നേതൃത്വം തയ്യാറെടുത്തു കഴിഞ്ഞു. കേരളത്തിന്റെ ചുമതലയുള്ള സഹപ്രഭാരി അപരാജിത സാരംഗി, കേരളത്തിലെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ എന്നിവർക്കാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായുള്ള ചില നേതാക്കൾ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാന വിവരം. എന്തായാലും കെ സുരേന്ദ്രൻ ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് കേന്ദ്ര നേതൃത്വത്തിന് മുൻപിൽ വെച്ചിരിക്കുന്നത് പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കെ സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ടിലാണ് മലബാറിലെ ഒരു സംസ്ഥാന നേതാവ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രനിലേക്ക് തന്നെയാണോ ആ പേര് ചെന്നെത്തുന്നത്? ദിവ്യ, ആ നേതാവിന്റെ പേര് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്, ശോഭാ സുരേന്ദ്രൻ അല്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിന് നേരത്തെ നൽകിയിരുന്നു. അതായത് പാലക്കാട്ടെ വിജയസാധ്യത അട്ടിമറിക്കുന്നതിനു വേണ്ടി ശോഭാ സുരേന്ദ്രനും 18 കൗൺസിലർമാരും, നഗരസഭയിലെ 18 കൗൺസിലർമാരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള പരാതി അതല്ലാതെ നൽകിയിട്ടുണ്ട്. പക്ഷേ അത് കൂടാതെയാണ് സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന മറ്റൊരു സംസ്ഥാന നേതാവ് കൂടി ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നത്. അത് ശോഭാ സുരേന്ദ്രനല്ല, മറ്റൊരു നേതാവിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പരാമർശങ്ങളും ഈ ആരോപണവും ഒക്കെ വരുന്നത്. എന്തായാലും കേന്ദ്ര നേതൃത്വം അത് അന്വേഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല പാലക്കാട്ടെ നേതാക്കളുടെ കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് കൂടി നീങ്ങുകയാണ് കേന്ദ്ര നേതൃത്വം എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നു. അതായത് ഈ ഫോൺ രേഖകളിൽ ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോൺഗ്രസ് എം പിയുമായി നിരന്തരം ഈ വിമത ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിന്റെ വിവരങ്ങൾ കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണുള്ളത് ഈ വിമത ബി ജെ പി നേതാക്കൾ. പാലക്കാട്ടെ തിരിച്ചടി വളരെ ഗൗരവത്തിൽ തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കാണുന്നത്. ആ രീതിയിൽ തന്നെയുള്ള അന്വേഷണത്തിലേക്കും കടക്കുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും അതിന് അന്വേഷണം തുടങ്ങാൻ തന്നെയുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹപ്രഭാരിയായിട്ടുള്ള അപരാജിത സാരംഗിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീരനും ഇതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ഈ അന്വേഷണം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം ഈ പറയുന്ന രണ്ടു പേർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി ഉണ്ടാവുക. അതിന് അധികം കാലതാമസം എടുക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതായത് കെ സുരേന്ദ്രന്റെ പരാതി ദേശീയ നേതൃത്വം മുഖവിലക്കെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ
കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചെങ്കിൽ പോലും ആ രാജ്യസന്നദ്ധതയ്ക്ക് അപ്പുറത്തേക്ക് സുരേന്ദ്രൻ ഇതേ കേന്ദ്ര നേതൃത്വത്തിന് മുൻപിൽ വെച്ചിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്, ചില പരാതികളുണ്ട്. അവയാണ് ഇതിൽ ഏറ്റവും ഗൗരവ സ്വഭാവത്തിൽ കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാകുന്നു. എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ദിവ്യ. യെസ്, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട്, KS സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് അന്വേഷണത്തിലേക്ക് കേന്ദ്ര നേതൃത്വം കടക്കുന്നത്. പാലക്കാട്ടെ 40 BJP നേതാക്കളുടെ ഫോൺ കോളുകളടക്കം പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കോൺഗ്രസ് MPയുമായി ഇവർ നിരന്തരം ബന്ധപ്പെട്ടു എന്ന കണ്ടെത്തൽ വരികയാണ്. അതോടൊപ്പം തന്നെ മലബാറിലെ ഒരു പ്രധാന നേതാവ് BJP അധ്യക്ഷ സ്ഥാനമടക്കം ലക്ഷ്യമിട്ട് വന്നിരുന്ന ഒരു നേതാവ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് KS സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിലേക്ക് കേന്ദ്ര നേതൃത്വം കടക്കുന്നത്.